നമസ്കാരം തെരഞ്ഞെടുപ്പ് രംഗത്ത് കൂട്ട പരാതികളാണ് ഉയരുന്നത് പെരുമാറ്റച്ചട്ട ലംഘനം എന്ന ആയുധത്തിനാണ് മുന്നണികൾ മൂർച്ച കൂട്ടുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരനെ ലക്ഷ്യമിട്ടായിരുന്നു എൽ ഡി പരാതി തൃശൂരിൽ വി എസ് സുനിൽകുമാറിനെതിരെ കോൺഗ്രസും രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അംഗത്തട്ടാരംഭിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ആദ്യം നോക്കാം വോട്ട് ചിത്രം പൗരത്വ ഭേദഗതി നിയമം ചൂടേറിയ തെരഞ്ഞെടുപ്പ് വിഷയമാണ് ഭരണഘടനാ സംരക്ഷണ റാലികളുമായി സി പി എം മുന്നോട്ടു പോകുന്നു മലപ്പുറത്ത് റാലിയിൽ ആർ എസ് എസിനെതിരെ മുഖ്യമന്ത്രി രൂക്ഷ വിമർശനമാണ് നടത്തിയത് സി എയിലൂടെ മുസ്ലിങ്ങളെ രണ്ടാം തരം പൌരന്മാരാക്കുന്നുവെന്ന് പിണറായി വിജയൻ പറഞ്ഞു ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് അസീമുള്ള ഖാൻ എന്ന മുസ്ലിമാണെന്ന് ആർ എസ് എസ് ഓർമ്മിക്കണം സിഐ വിഷയത്തിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായാണ് മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലി സംഘടിപ്പിച്ചത് പൗരത്വ ഭേദഗതി നിയമ ചട്ടങ്ങൾ നിലവിൽ വന്നിട്ടും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി ഭാരത്മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് ഖാൻ എന്ന മുസ്ലിമാണെന്ന് ആർ എസ് എസ് ഓർക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അവര് കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുസ്ലിമിനാണ് മുസ്ലിമിനെ രാജ്യത്ത് രണ്ടാം തരം പൗരരാക്കി മാറ്റുകയാണ് ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി ആത്മാർത്ഥതയോടെ അണിനിരക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിൽ രാജ്യത്തെ ഒട്ടുമിക്ക കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോഴും പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല ഈ കരിനിയമത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ മുൻനിരയിൽ എൽഡിഎഫ് സർക്കാർ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനി മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ മലപ്പുറം മണ്ഡലം സ്ഥാനാർത്ഥി വസീഫ് വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജ തുടങ്ങിയവർ പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി ജെ പിയുടെ പരാതി മലപ്പുറത്ത് എൽ ഡി എഫ് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലിയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് പരാതി പ്രചാരണ യോഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിലക്കണമെന്നും പരാതിയിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ മുസ്ലിങ്ങളെ രണ്ടാം നിര പൗരന്മാരാക്കി മാറ്റാൻ നീക്കം നടക്കുന്നതായി മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചിരുന്നു പൗരത്വ ഭേദഗതി അവര് കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുസ്ലിമിനാണ് മുസ്ലിമിനെ രാജ്യത്ത് രണ്ടാം തരം പൗരരാക്കി മാറ്റുകയാണ് ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി ആത്മാർത്ഥതയോടെ അണിനിരക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് ഈ റാലിയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് ബി രംഗത്ത് വന്നിരിക്കുന്നത് ബി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് നിയമത്തിന്റെ ബലത്തിൽ മുസ്ലിംകൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ കെ കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു മുസ്ലിം സമുദായത്തിനിടയിൽ വെറുപ്പും വിദ്വേഷവും വളർത്തുന്ന രീതിയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചതായി പരാതിയിൽ ആരോപിക്കുന്നുണ്ട് ഹിന്ദു മുസ്ലിം വിഭജനം സൃഷ്ടിച്ച് വിദ്വേഷം വളർത്താൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം തടയണമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ വിലക്കണമെന്നുമാണ് ബി ജെ പിയുടെ ആവശ്യം ബി ജെ പിയുടെ ഈ നീക്കത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ തന്നെയാണ് സി പി ഐ എം ആലോചിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് വി എസ് സുനിൽകുമാറിനെതിരെ ചട്ടലംഘനത്തിന് വീണ്ടും പരാതി തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെയും തൃപ്രയാർ തേവരുടെയും ചിത്രമുള്ള ബോർഡ് വെച്ചതിലാണ് പരാതി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകിയത് നാട്ടിക നിയോജക മണ്ഡലത്തിലെ ചാഴൂർ പഞ്ചായത്തിലെ ചിറക്കലിലാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് മതസ്ഥാപനങ്ങളുടെയും മതചിത്രങ്ങളുടെയും ചിത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത് ആറ്റിങ്ങലിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയ എൽ ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചുള്ള ഫ്ലക്സിൽ വിഗ്രഹത്തിന്റെ ചിത്രം ഉപയോഗിച്ചെന്നാണ് പരാതി സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സി ജയൻ ആണ് പരാതി നൽകിയത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വർക്കലയിലാണ് വിവാദ ഫ്ലക്സുകൾ ഉയർന്നത് പ്രധാനമന്ത്രിയുടെയും സ്ഥാനാർത്ഥിയുടെയും ചിത്രത്തോടൊപ്പമാണ് വിഗ്രഹത്തിന്റെ ചിത്രവും പ്രദർശിപ്പിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ട്വന്റി ട്വൻറ്റിയുടെ മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടി എൺപത് ശതമാനം വിലക്കുറവ് വാഗ്ദാനം ചെയ്ത് കിഴക്കമ്പലത്ത് ആരംഭിച്ച മെഡിക്കൽ സ്റ്റോറാണ് അടച്ചുപൂട്ടിയത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമായിരുന്നു സ്റ്റോറിന്റെ ഉദ്ഘാടനം എന്ന് കണ്ടാണ് നടപടി കിഴക്കമ്പലം സ്വദേശികൾ നൽകിയ പരാതിയിലാണ് ജില്ലാ കളക്ടറുടെ ഇടപെടൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ട്വന്റി ട്വന്റി കിഴക്കമ്പലത്ത് പുതുതായി തുറന്ന മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടുകയായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടറാണ് മെഡിക്കൽ സ്റ്റോർ പൂട്ടാൻ ഉത്തരവിട്ടത് കിറ്റക്സ് കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൻ്റെയും മെഡിക്കൽ സ്റ്റോറിൻ്റെയും പ്രവർത്തനം എന്നാൽ എല്ലാത്തിൻ്റെയും നേതൃത്വം ട്വന്റി ട്വന്റി പാർട്ടിയുടെ നേതൃത്വം വഹിക്കുന്ന സാബു എം ജേക്കബ് തന്നെയാണെന്ന് കണ്ടെത്തിയ കലക്ടർ ഇവയെല്ലാം തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്നും വിലയിരുത്തി പിന്നാലെയാണ് മാർച്ച് ഇരുപത്തൊന്നിന് ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ സ്റ്റോർ പൂട്ടാൻ ഉത്തരവിട്ടത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോയും പോസ്റ്ററുകളും സമൂഹമാധ്യമങ്ങളിൽ നടക്കം പിൻവലിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് എൺപത് ശതമാനം വിലക്കുറവിലാണ് ഇവിടെ മരുന്നുകൾ വിതരണം ചെയ്തത് കിഴക്കമ്പലം സ്വദേശികളായ രണ്ടു പേരാണ് മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനത്തിനെതിരെ പരാതി നൽകിയത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ പ്രവർത്തനം സംബന്ധിച്ച പരാതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ പാർട്ടി അംഗത്വം ഉള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നും പരാതിയുണ്ട് എറണാകുളത്തും ചാലക്കുടിയിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ള ട്വൻറി ട്വൻ്റി പ്രവർത്തകർ പ്രചാരണത്തിൽ അംഗത്തക്കാട് വിഷയമാക്കുന്നുണ്ടെന്നും ആക്ഷേപം ഉയർന്നിരുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകളിൽ ിൽക്സഭാ തെരഞ്ഞെടുപ്പില് രക്ഷിതാക്കൾ വോട്ട് ചെയ്യുമെന്ന വിദ്യാർത്ഥികളെ കൊണ്ട് സത്യവാങ്മൂലത്തിൽ ഒപ്പിടുവിക്കണമെന്ന നിർദ്ദേശം വിവാദമായതോടെയാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉത്തരവ് പിൻവലിച്ചത് സ്വീപ് നോഡൽ ഓഫീസർക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവേകത്തോടെയും ഉത്തരവാദിത്തത്തോടെയും വോട്ട് രേഖപ്പെടുത്താൻ വീട്ടുകാരെ പ്രേരിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നുവെന്ന എഴുതി വിദ്യാർത്ഥിയും ഉത്തരവാദിത്തപ്പെട്ട പൌരൻ എന്ന നിലയിൽ വോട്ട് രേഖപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നുവെന്ന എഴുതി രക്ഷിതാവും ഒപ്പിടാനായിരുന്നു പറഞ്ഞിരുന്നത് ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളും നിശ്ചിത മാതൃകയിൽ പ്രതിജ്ഞ തയ്യാറാക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു സ്വീപ് കോർ കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത് നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലെന്ന വാദം ഉയർന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ വഴി തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം സ്വീകരിക്കുന്ന ബോധവൽക്കരണ പരിപാടി നിര്ത്തിവയ്ക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത് വിഷൻ ന്യൂസ് കാസർഗോഡ് രാഹുൽ ഗാന്ധി ഏപ്രിൽ രണ്ടിന് വയനാട്ടിലെത്തുമെന്ന് സൂചന എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പ്രഖ്യാപിച്ചതോടെ വയനാട്ടിൽ മത്സര ചിത്രം തെളിഞ്ഞു അതേസമയം ഇടത് സ്ഥാനാർത്ഥി ആനി രാജ മണ്ഡലത്തിൽ പ്രചാരണ രംഗത്ത് സജീവമാണ് രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ മണ്ഡലമാണ് വയനാട് അതുകൊണ്ടുതന്നെ ഇത്തവണ കരുത്തരയിറക്കി ശക്തമായ പോരാട്ടത്തിനാണ് എൽ ഡി എഫും ബി ജെ പിയും രംഗത്തുള്ളത് അതിൻ്റെ ഭാഗമായി സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗം ആനി രാജയെ എൽ ഡി എഫ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ആനി രാജ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏറെ മുന്നേറിക്കഴിഞ്ഞു കഴിഞ്ഞാണ് രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട് തന്നെ മത്സരിക്കുമെന്ന് തീരുമാനിച്ചത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ തുടങ്ങിയെങ്കിലും രാഹുൽ ഗാന്ധി ഇതുവരെയായി മണ്ഡലത്തിൽ നേരിട്ട് എത്തിയിട്ടില്ല ഏപ്രിൽ രണ്ടിന് രാഹുൽ വയനാട് മണ്ഡലത്തിൽ എത്തുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന അന്ന് തന്നെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു അതിനിടെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധിയുടെ നിലവിലെ ഭൂരിപക്ഷം നാല് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകളാണ് അത് രണ്ടു ലക്ഷമായി കുറയ്ക്കുക എന്നതാണ് ബി ദേശീയ നേതൃത്വം കെ സുരേന്ദ്രനെ ഏൽപ്പിച്ചിരിക്കുന്ന ഭാരിച്ച ദൗത്യം ആനി രാജയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ സി പി ഐയും എൽ ഡി എഫും ലക്ഷ്യമിടുന്നതും രാഹുലിന്റെ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നത് തന്നെയാണ് ഒപ്പം പരമാവധി തങ്ങൾക്കനുകൂലമായ വോട്ടുകൾ സമാഹരിക്കുക എന്നതും അതുകൊണ്ട് തന്നെ രാഹുൽ വീണ്ടും വയനാട്ടിൽ അംഗത്തിനിറങ്ങുമ്പോൾ ഇത്തവണ ഏവരും ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നതാണ് എൽ ഡി എഫും എൻ ഡി എയും കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിയതോടെ അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് റിയാസ് ന്യൂസ് തെരഞ്ഞെടുപ്പ് കാലം കൂറുമാറ്റങ്ങളുടെ കാലം കൂടിയാണ് പത്തനംതിട്ടയിൽ സി പി ഐ നേതാവ് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് സി പി ഐ ജില്ലാ കൗൺസിൽ അംഗവും പത്തനംതിട്ട മണ്ഡലം സെക്രട്ടറിയുമായ അബ്ദുൾ ഷക്കൂർ ആണ് പാർട്ടി വിട്ടത് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവായിരുന്നു അബ്ദുൾ ഷുക്കൂർ സി പി ഐ നേതൃത്വവുമായി ഇടഞ്ഞാണ് രാജി ആന്റോ ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് അബ്ദുൾ ഷുക്കൂർ പിന്നീട് പ്രതികരിച്ചു കർഷകർക്കൊപ്പം എല്ലാ കാലത്തും നിലകൊണ്ട പാർട്ടിയാണ് സി പി ഐ എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐക്കെതിരെ ചില കർഷക സംഘടനകൾ പ്രചാരണം നടത്തുന്നത് തെറ്റിദ്ധാരണ മൂലമാണ് പട്ടയ വിഷയങ്ങളിലും വേതന വിഷയങ്ങളിലുമെല്ലാം സി പി ഐ കർഷകർക്കായി പോരാടിയെന്നും ബിനോയ് വിശ്വം ഇടുക്കിയിൽ പറഞ്ഞു എല്ലാ കാലത്തും കർഷകരുടെ ഓരോ ന്യായമായ അവകാശങ്ങളുടെയും താല്പര്യങ്ങളുടെയും കൂടെ നിലകൊണ്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും അവർക്ക് ഭൂമി ലഭിക്കാൻ പട്ടയം ലഭിക്കാൻ ന്യായമായ പ്രതിഫലം കിട്ടാൻ എല്ലാമുള്ള പ്രസ്ഥാനങ്ങളിലും പ്രക്ഷോഭങ്ങളിലും നിയമനിർമ്മാണങ്ങളിലും എല്ലാം ഈ പാർട്ടിയുടെ കൈയൊപ്പമുണ്ട് കൃഷിഭൂമി കർഷകന് എന്ന് മുദ്രാവാക്യം മുഴക്കിയ ആദ്യകാലം മുതൽ ആ ചരിത്രമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതൊന്നും അറിയാത്ത ആരും ആയിരിക്കാം കർഷകരെ കൊണ്ട് ഇങ്ങനെയൊരു ആരോപണത്തിന്റെ മാർഗം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് ഇടുക്കിയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം പ്രചാരണ ആയുധമാക്കി യു ഡി എഫ് ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ ഉത്തരവിറക്കണമെന്ന് പറയാൻ എം എം മണിക്ക് ധൈര്യമുണ്ടോയെന്ന് ഇടുക്കി ജില്ലാ ചെയർമാൻ സി പി ഐ എം എം എൽ എ എം എം മണിയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു യു ഡി എഫിന്റെ ഉടുമ്പൻചോല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയാണ് തുടർച്ചയായ വന്യജീവി ആക്രമണ മരണങ്ങൾക്ക് കാരണമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആരോപിച്ചു കേരളത്തിലും ആന ആളുകളെ കൊല്ലുമ്പോൾ ആ ആനയെ കൊല്ലുന്നതിന് വേണ്ടി ഉത്തരവിടണമെന്ന് പിണറായി വിധിനോട് നേരെ നിന്ന് പറയുവാൻ എം എം മണിക്ക് ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കണം തന്നെ കൊണ്ടാൻ പറ്റുമോ തന്നെ കൊണ്ടു പറ്റുമോ താൻ ആരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ തെരയും പറഞ്ഞാൽ താൻ ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യാതെ തെരയും പറഞ്ഞുകൊണ്ടിരുന്നത് നടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വല്ല കാര്യം നടക്കുമോ ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുതരമായ വീഴ്ച കൊണ്ടാണ് ഈ ആളുകൾ മരിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വന്യജീവി ആക്രമണം തന്നെയാണ് ഇടുക്കിയിൽ യു ഡി എഫിന്റെ പ്രധാന പ്രചാരണ ആയുധം കരുണാപുരം മണ്ഡലം കൺവെൻഷൻ കൂടി പൂർത്തിയാകുന്നതോടെ മണ്ഡലം കൺവെൻഷൻ സമാപിക്കും സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ ജനങ്ങളെ നേരിട്ട് കണ്ടുള്ള വോട്ട് പുരോഗമിക്കുകയാണ് കേരളാവിഷൻ ന്യൂസ് ഇടുക്കി നൂറ്റി ഒൻപതാം വയസ്സിലും തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കാത്തിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മുതിർന്ന വോട്ടറായ ജാനകിയമ്മ ഓരോരുത്തരും തങ്ങളുടെ സമ്മതിദാനാവകാശം മറക്കാതെ വിനിയോഗിക്കണമെന്നതിന് ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ മുത്തശ്ശി അഞ്ചു തലമുറയുടെ മുത്തശ്ശിയാണ് പ്രായം നൂറ്റി ഒൻപത് വയസ്സ് തൃശൂർ ജില്ലയിലെ ഏറ്റവും പ്രായമേറിയ വോട്ടറാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലേക്ക് കെ പി പ്രഭാകരൻ ആദ്യമായി മത്സരിച്ചപ്പോഴാണ് ജാനകിയും ആദ്യമായി വോട്ടു രേഖപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മണലൂരിലെ തൊഴിലാളി കുടുംബത്തിലാണ് ജാനകി ജനിച്ചത് മൂന്നാം തരം വരെ പഠനം ചെറുപ്രായം മുതൽ ബന്ധുക്കൾക്കൊപ്പം പാലാഴിയിലെ ചകിരി നിർമ്മാണശാലയിൽ തൊണ്ടുതല്ലാൻ പോയി നൂറ് തൊണ്ട് തല്ലിയാൽ പത്ത് അണയാണ് കൂലി കമ്മ്യൂണിസ്റ്റ് അനുകൂലികളായ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കൂലിവർധനവിനെതിരെ നടത്തിയ പ്രക്ഷോഭം ഇന്നും ജാനകി ഓർത്തെടുക്കും സമരത്തിന്റെ പേരിൽ നേതാക്കൾക്കൊപ്പം ജാനകിക്കും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു തൊഴിലാളി സമരം നടന്ന കേന്ദ്രത്തിലേക്ക് ഇ എം എസ് വന്നത് ഇന്നും ജാനകി ഓർത്തെടുക്കും അന്നുമുതൽ ഇന്ന് വരെ ജാനകി വോട്ട് രേഖപ്പെടുത്തിയത് ഇടതുപക്ഷത്തിന്മാരും ഒക്കെ ഇക്കുറിയും ഇടതുപക്ഷത്തിനാണ് വോട്ട് എന്ന് പറയുമ്പോഴും ചില പരിഭവങ്ങളുണ്ട് എത്ര മാസായി പാകം മരുന്ന് കൊടുത്തേ ഇതുവരെ എത്ര തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞെന്ന് ജാനകിക്ക് അറിയില്ല പക്ഷേ നൂറ്റി ഒൻപത് വയസ്സിനിടയിൽ ഒരിക്കൽ പോലും വോട്ട് ചെയ്യാതിരുന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചു കേരള വിഷൻ ന്യൂസ് തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം ഒരു കലണ്ടർ രൂപത്തിലായാലോ അങ്ങനെ ഒരു കലണ്ടർ തയ്യാറാക്കിയിരിക്കുകയാണ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് മുൻ അധ്യാപകൻ പ്രൊഫസർ എം സി വസിഷ്ഠ് ആയിരത്തി മുതലുള്ള ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രമാണ് കലണ്ടറിന്റെ മുഖ്യ ആകർഷണം കോഴിക്കോട് നിന്ന് മേഖലാ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കലണ്ടർ എന്ന് പറഞ്ഞൊരാശയം എങ്ങനെയാണ് വരുന്നത് കലണ്ടർ ഒരു ജനപ്രിയ മാധ്യമമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷൻ്റെ വർഷമാണ് എലക്ഷൻ്റെ വർഷത്തിൽ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം വളരെ റിസമായി ലളിതമായി പരിചയപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് ഈ ഒരു കലണ്ടർ ഇപ്പം ഇന്ത്യയിൽ അധികമാരും അറിയാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തൊരു സംഭവമുണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി ഒരു സാഹിത്യശാഖ തന്നെ വളർന്നു വന്നിട്ടുണ്ട് അത് അനുദിനം അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ നിരവധി ഗ്രന്ഥങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ത്യയിലെ ഇന്ത്യൻ രാഷ്ട്രീയം ഓരോ കാലത്തും നിയന്ത്രിക്കപ്പെട്ടിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് പുതിയ വോട്ടർമാർക്കുള്ളതാണ് കാസ്റ്റ് യുവർ വോട്ട് കാസ്റ്റ് യുവർ റൈറ്റ് തിരഞ്ഞെടുപ്പ് മാത്രമാണോ അല്ലെങ്കിൽ ഇതിനെ കലണ്ടർ ആക്കിയിട്ട് വേറെന്തെങ്കിലും പരിപാടിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആഘോഷങ്ങളിലൊക്കെ ആവശ്യം ഇതൊരു മെസ്സേജ് പ്രോപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് ഒരു സന്ദേശം സമൂഹത്തിലെത്തിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് സന്ദേശം ഇതാണ് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം വോട്ടർമാർ പുതുതായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് അപ്പോൾ നമ്മുടെ നാട്ടിലെ പുതിയ വോട്ടർമാർക്ക് ഉള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ ജനാധിപത്യ അവകാശം അത് നിങ്ങൾ വിനിയോഗിക്കുക കാര്യം നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഭാഗ്യത നിർ നിശ്ചയിക്കുന്നത് വോട്ടെടുക്കുക വോട്ട് ചെയ്യുക എന്ന് മാത്രമല്ല രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുക നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നാൽ രാഷ്ട്രീയം ഒരു മോശപ്പെട്ട ഏർപ്പാടായിട്ട് നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങളെ മോശപ്പെട്ട ആളുകൾ നിങ്ങളെ ഭരിക്കും അപ്പം നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും നിങ്ങൾ തന്നെയാണ് ഈ രാഷ്ട്രീയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കി തീർക്കേണ്ടത് അപ്പം യൂത്ത് പലപ്പോഴും രാഷ്ട്രീയത്തോടും മുഖം തിരിക്കുകയും രാഷ്ട്രീയത്തിൽ താല്പര്യം കാണിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ രാഷ്ട്രീയം നിങ്ങൾക്കൂടി ഉള്ളതാണ് കാര്യം നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യം കൂടുതൽ അർത്ഥപൂർണ്ണമാവുകയുള്ളൂ ഈ കലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ എത്ര സമയമെടുത്തു എങ്ങനെയായിരുന്നു അതിന് പിന്നിലുള്ള ഒരു അധ്വാനം എങ്ങനെയായിരുന്നു ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ബി എയ്ക്കും എം എയ്ക്കും ഒരു കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട് അതിലെ ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് അപ്പം ഇന്ത്യൻ പൊളിറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ ഞാൻ കുറേ ഡാറ്റാസും ഫോട്ടോസും ഒക്കെ ശേഖരിച്ചിരുന്നു അതാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ത്യൻ പൊളിറ്റിക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഫാസിനേറ്റിംഗ് ടെയിലാണ് ഒരു വളരെ ഒരു മുത്തശ്ശി കഥ പോലെ വളരെ ഒരു കഥയായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കാണാം അപ്പം ഒരു ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു നീണ്ട ഒരു 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 ഒരിക്കലും അവസാനിക്കാത്ത ഒരു വലിയ ഒരു ഒരു കഥ പോലെ ഇപ്പം പോകുന്നു അതിൽ പല സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങൾ എപ്പോഴും എന്നെ ആകർഷിച്ചിട്ടുണ്ട് അപ്പം ഒരു ഹിസ്റ്ററി ടീച്ചർ എന്ന നിലയിൽ ഒരു ഹിസ്റ്ററി സ്റ്റുഡൻ്റ് എന്ന നിലയിൽ രാഷ്ട്രീയം എല്ലാ കാലത്തും എന്നെ ആകർഷിച്ച വിഷയമാണ് അപ്പോൾ കൂടുതൽ കുട്ടികളെ അട്രാക്റ്റീവായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു അതിനായിട്ട് ധാരാളം ചിത്രങ്ങളും ഫോട്ടോസൊക്കെ ശേഖരിക്കുകയൊക്കെ ചെയ്തിരുന്നു അതാണിതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ കോഴിക്കോട് മണ്ഡലത്തിലെ വോട്ടറാന്ന് കൂടി പറഞ്ഞു മാത്രമല്ല അധ്യാപകനാണ് പൊളിറ്റിക്സ് നന്നായിട്ട് വീക്ഷിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇനി നമ്മുടെ ഒരു രാഷ്ട്രീയ എങ്ങോട്ടാണ് രാഷ്ട്രീയ എങ്ങോട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നത് അത് ഞാനൊന്നും പറയുന്നില്ല കാര്യം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഐഡിയോളജി ജനങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ മത്സരിക്കുന്നു ജനങ്ങൾ സെലക്ട് ചെയ്യട്ടെ ആര് ജയിച്ചാലും ജനാധിപത്യമാണ് വിജയിക്കുന്നത് ഇങ്ങനെ ഒരു വോട്ടെടുപ്പും വളരെ സുതാര്യമാവട്ടെ ജനാധിപത്യം ഇലക്ഷൻ കമ്മീഷണർ എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞതുപോലെ മസിൽ പവറിൽ നിന്നും മണി പവറിൽ നിന്നും മോചിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാനേ കഴിയുള്ളു ഇന്നത്തെ ഒരു സന്ദർഭത്തിൽ പവറിൽ നിന്നും ഇനി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വിശേഷങ്ങളുമായി ഇതാ ഈ വാഹനത്തിന് പിന്നാലെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പോരാട്ടത്തിൽ സി പി എമ്മിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമരം ചെയ്തവർക്കെതിരായ കേസുകൾ പിൻവലിക്കണമെന്ന് എം കെ രാഘവൻ വിഷയത്തിൽ നേരത്തെ നടന്ന സമരങ്ങളെ അക്രമ സ്വഭാവമുള്ളവ എന്നാണ് നിയമസഭയിൽ എൽ ഡി എഫ് വിശേഷിപ്പിച്ചതെന്നും എം കെ രാഘവൻ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കേരള വിഷൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ കുടുംബയോഗങ്ങളിലേക്ക് പ്രചരണ രീതി മാറ്റിയിരിക്കുകയാണ് ഒപ്പം കൂടുതലായി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നു അത് അത് ആ പ്രചരണ രീതിയെക്കുറിച്ച് എം കെ രാഘവനോട് തന്നെ ചോദിക്കാം ആയിക്കോട്ടെ ഈ പ്രചരണ രീതി പുതിയ രീതിയിലേക്ക് മാറ്റി എങ്ങനെയാണ് കുടുംബയോഗങ്ങളെ പ്രതികരണങ്ങൾ നല്ല ഇന്ന് നടന്ന എല്ലാ യോഗങ്ങളും ഗംഭീര യോഗങ്ങളാണ് എല്ലാ യോഗങ്ങളും ഒന്നിക്കോ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട യോഗങ്ങളാണ് പ്രാദേശിക ഓരോ ബൂത്തിൽ യങ്ങൾ നടക്കുകയാണ് ഓരോ ബൂത്തിലും ഒന്നും കണ്ടുമെന്നാളിൽ പങ്കെടുക്കുകയാണ് അത് ഞങ്ങൾ നേരിട്ട് ജനങ്ങളെ കാണുകയാണ് പോയിട്ട് നേരിട്ട് ഞങ്ങൾ മേൽത്തട്ടിൽ അടിത്തട്ടിലാണ് ഞങ്ങൾ അപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ യോഗം ഈ കുടുംബയോഗം ബൂത്തുകൾ നടക്കുന്നത് ഏറ്റവും കോൺഗ്രസ് യു ഡി എഫിനെ സഹായിക്കുന്ന തരത്തിലുള്ളതാണ് ഈ കടുത്ത ചൂടാണ് മുഖത്തൊക്കെ ഈ ചൂടിന് എങ്ങനെയാ പ്രതിരോധിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചൂടുമായി ഈ രണ്ടു ചൂടുമായി ചൂടൊന്നൊരു വിഷയമല്ല തിരഞ്ഞെടുപ്പ് ചൂടിനെ പോലും വെല്ലുന്ന രീതിയിലുള്ള ചൂടാണെങ്കിലും അതിജീവിക തന്നെയാണ് മാർഗം വേറെ മാർഗമില്ല എൽ ഡി എഫ് സംവാദ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അവർ നടത്തിട്ട് ഇതിന് പുതിയ എന്തെങ്കിലും ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി ഉണ്ടോ അത് വരും കാത്തിരു ഈ കോഴിക്കോട് ഏത് തരത്തിലുള്ള രീതിയിലായിരിക്കും പ്രചരണം നടത്തുക കാരണം ഏത് രാഷ്ട്രീയ രീതിയായിരിക്കും ഉപയോഗിക്കുക ഞങ്ങൾ കൗണ്ടിങ് വരെ ഞങ്ങൾ ഷെഡ്യൂൾ തയ്യാറാക്കി കഴിഞ്ഞു സമയം വരുമ്പോൾ ഞങ്ങൾ പുറത്തു പറയും നാലാം തവണയും ഈ മണ്ഡലം യു ഡി എഫിൻ്റെ കയ്യിൽ ഭദ്രമാണ് ഒരു തർക്കം എന്തായാലും ഇത്തവണ കൂടുതൽ കോഴിക്കോട് പ്രധാനമായിട്ടും ഈ പൗരത്വ ഭേദഗതി പോലുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കും ഉയർത്തിപ്പിടിക്കുന്നത് അല്ലേ അതെ അല്ല അതിപ്പോൾ ഞാൻ സി പി എമ്മിന് വല്ല ആത്മാർത്ഥതയുണ്ടോ ആദ്യം കേസ് പിൻവലിക്കട്ടെ ആദ്യം കേസ് പിൻവലിക്കട്ടെ എന്നിട്ടാകാം അവരുടെ ഈ സമരം കേസ് പിൻവലിക്കാതെ ഈ സമർത്ഥ സമർത്വ സമരവുമായി പോകുന്നത് അത് അപഹാസ്യമാണ് സി പി എമ്മിന് ഈ കേസ് പിൻവലിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനെതിരെ ഇപ്പം ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ നാല് മൂന്ന് വർഷമായല്ലോ എന്താ നിയമസഭയിൽ കൊടുത്ത ഉത്തരം അറുപത്തൊന്ന് കേസ് പിൻവലിച്ചു പറഞ്ഞ മറുപടി എന്താ അക്രമ സ്വഭാവമുള്ള സമരങ്ങളാണ് നടത്തിയത് അവിടെ കേസ് പിൻവലിക്കാൻ കഴിയില്ല എന്നാ അങ്ങനെ പറഞ്ഞവർ ഇപ്പോൾ ഈ സമര സമരമായി പോയാൽ ആര് വിശ്വസിക്കാനാണ് ഇത് മതനിരപിക്ഷങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ആലോചിച്ചോളണം വോട്ട് പിടിക്കാൻ വേണ്ടിയാണ് അവർക്ക് നല്ല ബോധ്യ സി പി എമ്മിനെ കുറിച്ച് അത് വില പൗരത്വ ഭേദഗതിക്കെതിരായ സമരത്തിനെതിരെ കേസെടുത്ത സി പി എം ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരവുമായി രംഗത്ത് വരുന്നത് കാപട്യമാണെന്നാണ് എം കെ രാഘവൻ പറയുന്നത് ഒപ്പം തന്നെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് പ്രചരണ രംഗത്ത് നിരവധി തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ക്യാമറ പേഴ്സൺ മിഥുൻ ചാത്തത്വനൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ് തെരഞ്ഞെടുപ്പ് ണത്തിനിടെ രുചിയിടങ്ങൾ സന്ദർശിച്ചും വോട്ടർമാരോട് കുശലം പറഞ്ഞും ആറ്റിങ്ങൽ എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരൻ നവീകരിച്ച ട്രിവാൻഡ്രം ഹോട്ടലിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൽ വി മുരളീധരൻ പങ്കെടുത്തു വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ അവശേഷിക്കുന്ന ദിവസങ്ങൾ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്നുള്ള പ്രചാരണ തന്ത്രങ്ങളുമായിട്ടാണ് സ്ഥാനാർത്ഥികൾ മുന്നോട്ടു പോകുന്നത് രാഷ്ട്രപതിക്കെതിരായ സിപിഐഎമ്മിന്റെ കേസ് ആദിവാസി വനിതാ രാഷ്ട്രപതി ആയതിലുള്ള അസഹിഷ്ണുതയിൽ നിന്നുണ്ടായതാണെന്ന് മുരളീധരൻ ആദ്യമായല്ല രാഷ്ട്രപതി ഭവൻ ബില്ലുകൾ തടഞ്ഞുവെക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോരാണിയിലെ പുകയിലത്തോപ്പിൽ എത്തിയ സ്ഥാനാർത്ഥിയെ കോളനിയിലെ അമ്മമാർ ചേർന്ന് സ്വീകരിച്ചു ശ്രീ വാറുവിളകം ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന സമൂഹസന്ധ്യയിലും വി മുരളീധരൻ ഭാഗമായി പാങ്കോട് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളിലും പങ്കെടുത്തു പച്ച ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ഭക്തജനങ്ങളെ നേരിൽ കാണാൻ സ്ഥാനാർത്ഥിയെത്തി കാട്ടാക്കടയിൽ ബിജെപി എക്സ് സർവീസ് സെൽ ആക്ടിങ്ങൾ കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷനെയും വി മുരളീധരൻ അഭിസംബോധന ചെയ്തു വിമുക്ത ഭടന്മാർക്കായി ഏറ്റവുമധികം പദ്ധതികൾ നടപ്പാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണെന്ന് അദ്ദേഹം പറഞ്ഞു വിഷൻ ന്യൂസ് തിരുവനന്തപുരം ചരിത്രത്തിന്റെ താളുകളിൽ നിറം മങ്ങാതെ കിടക്കുന്ന തെരഞ്ഞെടുപ്പ് സംഭവങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണിനി കാണാം ചരിത്ര സ്പന്ദനം എന്താണ് ആയാറാം ഗയാറാം രാഷ്ട്രീയത്തിലെ കൂറുമാറ്റങ്ങൾക്ക് ഈ പേര് വന്നത് എങ്ങനെയാണ് പരിശോധിക്കാം ആയാറാം ഗയാറാം എന്നതിന്റെ ചരിത്രം ഒരു പഞ്ഞുവില്ലാത്തതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കൂറുമാറ്റ കഥകൾ രാഷ്ട്രീയ പാർട്ടികളിലെ പോക്കുവരുവുകളെ വിശേഷിപ്പിക്കുന്നതാണ് ആയാറാം ഗയാറാം എന്താണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഹരിയാനയിലാണ് മണിക്കൂറുകളുടെ ഇടവേളയിൽ വിവിധ പാർട്ടികളിലേക്ക് മാറിയ ഗയാലാൽ എന്ന സ്വതന്ത്രനെ കോൺഗ്രസ് നേതാവ് റാവു സിംഗ് ആയാറാം ഗയാറാം എന്ന് വിളിച്ചത് ഈ വാക്ക് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു തരംഗമായി മാറി സ്വതന്ത്രനായി ഹരിയാന നിയമസഭയിലേക്ക് ജയിച്ച ഗയാലാൽ ആദ്യം ചേർന്നത് കോൺഗ്രസിൽ തൊട്ടു പിന്നാലെ യുണൈറ്റഡ് ഫ്രണ്ടിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഗയാലാൽ വീണ്ടും കോൺഗ്രസ്സിലെത്തി ഇവിടെയും ഇരിപ്പുറപ്പിച്ചില്ല ഒൻപത് മണിക്കൂറിനകം ഗയാലാൽ മുങ്ങി പൊങ്ങിയത് യുണൈറ്റഡ് ഫ്രണ്ട് ക്യാമ്പിൽ ഗയാലാലിന്റെ ചാട്ടം നിന്നില്ല രണ്ടു മണിക്കൂർ തികയും മുമ്പേ ദേ വീണ്ടും കോൺഗ്രസിൽ ഗയാലാലിനെ കോൺഗ്രസിലെത്തിക്കാൻ അണിയറ നീക്കം നടത്തിയ റാവു സിംഗ് ഉടൻ പത്രസമ്മേളനം നടത്തി ഗയാലാലിനെ പത്രപ്രവർത്തകർക്ക് മുന്നിൽ ഹാജരാക്കി ഒരു പ്രഖ്യാപനവും നടത്തി ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നുള്ള പഞ്ച് ഡയലോഗിലേക്ക് സംസ്ഥാനത്ത് വോട്ട് മറിക്കാൻ എൽ ഡി എഫ് ബി ജെ പി ഡീൽ എന്ന് കെ മുരളീധരൻ തൃശൂരിൽ മാത്രം സി പി എം ബി ജെ പിക്ക് വോട്ട് മറിക്കും മറ്റിടങ്ങളിൽ ബി ജെ പി സി പി എമ്മിന് വോട്ട് മറിക്കുമെന്നും കെ മുരളീധരൻ ആരോപിച്ചു എന്ത് ഡീൽ നടത്തിയാലും ഇരുപതിൽ ഇരുപത് സീറ്റിലും യുഡിഎഫ് വിജയിക്കുമെന്നും മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു എൽ ഡി എഫ് തിരിച്ച് ബി ജെ പിക്ക് മറക്കുക എന്നുള്ള സംശയമാണ് ഇവിടെയുള്ളത് ആരെന്തൊക്കെ ഡീൽ നടത്തിയാലും കേരളത്തിലെ ഇരുപത് സീറ്റുകൾ യു ഡി എഫിനാണ് ഇടതുപക്ഷത്തിന് നിലപാടില്ല കേരളത്തിൽ കോൺഗ്രസിനെ മുഖ്യ മുഖ്യശത്രുവായി കാണും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്നു ഇവർ പറയുന്നത് കോൺഗ്രസ്സിന് മൃദു ഹിന്ദുത്വം എന്നാണ് പറയുന്നത് ഇതോടെ അംഗത്തട്ട് പൂർണ്ണമാകുന്നു നമസ്കാരം